ഒരു പ്ലാസ്റ്റിക് കവറും കൂടി മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാൻ. വലിയ കമ്പായതുകൊണ്ട് തന്നെ തൊലി കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇതാ ആ ഭാഗത്തുള്ള ചെറിയ ശിഖരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അത് കെട്ടിയേക്കാൻ പറ്റുള്ളൂ. ആ കമ്പനിയിൽ ഇറങ്ങിയിരിക്കാനുള്ള ഒരു ലെവലാക്കി കൊടുക്കുക. നമ്മളൊരു പുട്ടിൻ്റെ ഒക്കെ പരുവത്തിനുള്ള വെറൈറ്റി പരുവം. ഇതിലിവിടെ ഏഴെണ്ണം ഉണ്ട്. ഇതാ അതിൻ്റെ അടിയിൽ ഇതാ രണ്ട് കൊലയിലായിട്ട് ഇഷ്ടം പോലെ നാരങ്ങ. രണ്ടാമത് മണ്ണ് മുളക് കൂടി ഇട്ട് കൊടുക്കാണ്. ഇതാ നമ്മുടെ ഗ്രോ ബാഗിൽ ഇഷ്ടം പോലെ സാധനം ഞാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു വലിയ പേരയിൽ ലെയർ ചെയ്തെടുക്കാണ്ട്. അപ്പോൾ അതിനുള്ള നമ്മൾ പ്രോട്ടീൻ മിക്സ് റെഡി ആക്കുകയാണ്. അതായത് നമ്മൾ കവറിന് വെച്ച് കെട്ടി കൊടുക്കാനുള്ളത്. ഇതാ ചകിരിച്ചോറുണ്ട്. ചകിരിച്ചോറ് കുറച്ച് ചകിരിച്ചോറ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ സ്വല്പം ചാണകപ്പൊടി. ഇത് രണ്ട് മാത്രം എടുത്തിട്ടാണ് നമ്മൾ ലെയർ ചെയ്യണത്. ഇതാ അപ്പോൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചെറുതായിട്ടൊന്ന് നമ്മളൊരു പുട്ടിൻ്റെ ഒക്കെ പരുവത്തിനുള്ള ഒരു പുട്ടിൻ്റെ പൊടിയൊക്കെ നനക്കുന്ന നല്ല വെള്ളമാണ് ഇപ്പോൾ നനച്ചു കൊടുക്കുന്നത്. കൂടുതൽ വെള്ളം നനവൊന്നും വേണ്ട, അത്രയും മതി. ഇപ്പോൾ മഴക്കുള്ള സമയമാണ്, അതുകൊണ്ട് കൂടുതൽ നനക്കാതെയാണ് നമ്മൾ ഇതാ ലേറിയുള്ള പ്രോട്ടീൻ മിക്സ് റെഡിയാക്കിയിട്ടുള്ളത്. ഇങ്ങനത്തെ പോളിത്തീൻ കവർ എടുക്കുക. ഇതാ ഇതുപോലത്തെ ഒരു കവർ, നമ്മൾ പഞ്ചസാരയൊക്കെ പാക്ക് ചെയ്യുന്ന കവറാണ്. അപ്പോൾ അതിൽ ഒരു വലിയ കമ്പിലാണ് ലേറിയുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് കൂടുതൽ അളവിൽ നമ്മൾ ഇതാ ഈ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇത്രയൊക്കെ അളവിൽ അത്യാവശ്യം വലിയൊരു കമ്പിലാണ് ലെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് അതിനുശേഷം ഇതിങ്ങനെ കെട്ടിയേക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ചെറിയ കമ്പുകളുണ്ട്. അപ്പോൾ ചെറിയ കമ്പിൽ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളൊരു പിടി ഇതാ പ്രോട്ടീൻ മിക്സ് എടുത്തിട്ടുണ്ട്. അത്രയും മതി. ഇത് ചെറിയ കമ്പിൽ ലെയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മളിതാ ഈ കമ്പിലാണ് ലെയർ ചെയ്താൽ ഏകദേശം ഒരു പിടിച്ച പിടി എത്തുന്ന അത്ര കമ്പിലാണ് നമ്മൾ ലെയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ പറഞ്ഞാൽ ഇതാ നമ്മൾ ഇതാക്കിയിട്ട് കവറിലൊക്കെ വെച്ച് ചകിരിച്ചോറുണ്ട്. അതുപോലെ തന്നെ ഒരു കറ്റാർവാട പീസ്, പിന്നെ ഒരു കത്തിയോ ഇതുപോലെ കട്ടറോ എന്തെങ്കിലും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കെട്ടിയേക്കാൻ കയറും. ഒരു സാധനങ്ങളല്ലേ ഇറങ്ങനെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് വലിയ കമ്പായതുകൊണ്ട് തന്നെ കത്തിയോണ്ട് ഇതിൻ്റെ നാല് വശത്തു നിന്ന് നമ്മൾ തൊലിയെടുക്കാൻ പോകുന്നത്. ഇതുപോലെ രണ്ട് റൗണ്ട് ഇട്ട് കൊടുക്കുക. രണ്ട് റൗണ്ട് ഇതാ ഒരു ഏകദേശം ഒരു ഇഞ്ച് കനത്തിൽ രണ്ട് റൗണ്ട് ഇട്ട് കൊടുക്കുക. വലിയ കമ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് തൊലി എടുക്കുന്നുണ്ട്. ചിലത് നമ്മൾ ഫുള്ളായിട്ട് തൊലി എടുക്കാതെയാണ് ചെയ്യാറ്. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതാ ഇതൊന്നും കട്ടില്ല. ഏകദേശം ഒരു ഇഞ്ചിൽ നമ്മൾ രണ്ട് റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഈ തൊലിനെ നമ്മൾ ഇതിൻ്റെ തൊലിനെ മാത്രം ഇങ്ങനെ ഇങ്ങനെ അടത്തിയെടുക്കുക. ഇതാ ഈസി ആയിട്ട് പോരുന്നുണ്ട്. അതിനുള്ളിലത്തെ കാമ്പിന് ക്ഷതമൊന്നും പറ്റാതെ വേണം നമ്മളിത് തൊലിയെടുക്കാൻ. ഇതാ ഇങ്ങനെ തൊലിയെടുത്ത് വെച്ച് എടുത്ത് ഇങ്ങനെ തൊലിയെടുത്തതിന് ശേഷം ഇതാ കട്ടി. അപ്പം തൊലിയെടുത്ത് ഇനി ഇത് അടുത്ത ഭാഗത്ത് തൊലിയെടുക്കാണ്. വലിയ കമ്പായതുകൊണ്ട് തന്നെ തൊലി കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഇതാ അപ്പോൾ ഇത്രയും ഭാഗത്ത് നമ്മൾ തൊലിയെടുത്തു. ഏകദേശം ഒരു ഇഞ്ച് കനത്തിൽ നമ്മൾ റൗണ്ടായിട്ട് തൊലി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഈ കറ്റാർവാട പീസിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ നന്നായിട്ട് ഈ ജെല്ല് കറ്റാർവാട ജെല്ല് നന്നായി തേച്ച് പിടിപ്പിക്കുകയാണ്. ഇതാ ഇതിൽ നിന്നാണ് വേര് വരിക, ഈ മേൽഭാഗത്താണ് വേര് വരിക. അതുകൊണ്ട് കൂടുതൽ അവിടെയും അതുപോലെ തന്നെ നമ്മൾ മുറിച്ച തൊലിയെടുത്ത ഭാഗത്തായിട്ട് നന്നായിട്ട് ഇതാ കറ്റാർവാട ജെല്ല് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗത്തുള്ള ചെറിയ ശിഖരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അത് കെട്ടിയേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ നിറച്ച് വെച്ച ചകിരിച്ചോറാണിത്. ഇതോ ഇതിനെങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. വലിയ കമ്പായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് കൂടുതൽ നമ്മൾ എടുത്ത് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ആ കമ്പനിയിൽ ഇറങ്ങിയിരിക്കാനുള്ള ഒരു ലെവലാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കയറാണ്. ഇങ്ങനെ ഇതുപോലെ ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇതാ അതിനുശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനെ നന്നായിട്ട് കെട്ടിയേക്കാം. ഇതുപോലെ അപ്പോൾ നമ്മളൊരു കെട്ട കെട്ടിയിട്ടുള്ളൂ. ഇനിയും കെട്ടണം, നല്ല ടൈറ്റാക്കി കെട്ടിയേക്കണം. വലിയ കമ്പായതുകൊണ്ട് ഇളകിപ്പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അതിനുശേഷം നമുക്കിതാ ഒരു മാസം പേരായതുകൊണ്ട് കുറച്ച് താമസമാണ്. എന്തായാലും ഒരു മാസം അങ്ങനെ ഒന്നര മാസം കഴിയുമ്പോൾ നമുക്ക് ഇതിൽ വേരൊക്കെ വരണ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്തായാലും നന്നായിട്ട് ടൈറ്റ് ചെയ്താൽ കെട്ടി കൊടുക്കണം. കട്ടിയിട്ടാ ശരിക്ക് കവറായിട്ടില്ല. അതാ ചകിരിച്ചോറ് പുറത്തുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അഴുകി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ നമ്മളിതാ വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവറും കൂടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതാ അങ്ങനെ കവർ ചെയ്ത് കൊടുക്കാൻ. ഇതാ അപ്പോൾ വെള്ളം നിറങ്ങിയിട്ട് അത് കമ്പ് ചീഞ്ഞ് പോകാൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു ഈർപ്പം കിട്ടിയാൽ അതിൻ്റെ ക്യാപ്പിൽ കൂടെ കിട്ടിക്കോളും. ഇതാ വീണ്ടും നമ്മൾ അതിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവറും കൂടി കെട്ടി കൊടുത്തിട്ടുണ്ട്.
Bye.